വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ് ഡിയർ സ്റ്റുഡൻസ്. ടുഡേ വി ആർ ഗോയിങ് ടു സീ ഹൗ എ മോഡി മെത്തേഡ് ക്യാൻ ബി ഡൺ. ഈ ഒരു കണക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഫാക്ടറീസ് ആൻഡ് പ്രോജക്ട് സൈറ്റ്സ് ആർ ഗിവൻ, വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ മോഡി മെത്തേഡിൻ്റെ സിമ്പിൾ ഒരു പ്രോബ്ലം ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇത് കുറച്ചും കൂടെ ലെങ്തി പ്രൊസീജിയറാണ്. സോ ഇവിടെ സൊല്യൂഷനിൽ വരുമ്പം നമ്മൾ സപ്ലൈയും ഡിമാൻഡും കൂടെ സം ചെയ്ത് നോക്കും. ഈക്വൽ ആണെങ്കിൽ ബാലൻസ്ഡ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. സോ ഹിയർ സപ്ലൈ ഇസ് ഈക്വൽ ടു ഡിമാൻഡ് ആൻഡ് സോ വി ക്യാൻ കൺക്ലൂഡ് ഓർ വി ക്യാൻ റൈറ്റ് ദിസ് ഇസ് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. സോ ഇനി നമുക്ക് കോസ്റ്റ് മാട്രിക്സിൻ്റെ അലോക്കേഷൻ വാല്യൂ കണ്ടുപിടിക്കണം. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ഓർ വാം, ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് യു ക്യാൻ ഫൈൻഡ് ദ അലൊക്കേഷൻസ്. സോ ഇവിടെ വാം വെച്ചിട്ട് ഐ ഗോട്ട് ദ അലൊക്കേഷൻസ് ലൈക്ക് ദിസ്. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ ഇതിന് ശേഷം വി ഹാവ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് അലൊക്കേഷൻസ്, അത് എത്ര ഉണ്ടെന്ന് നോക്കണം. ആൻഡ് എം പ്ലസ് എൻ മൈനസ് വൺ, അത് എത്ര ഉണ്ടെന്ന് നോക്കണം. ഇവിടെ രണ്ടും സിക്സ് ആണ്. സോ നമ്മളുടെ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ഓക്കെ. നൗ യു ഹാവ് ടു ഗോ ടു ദ മോഡി മെത്തേഡ്. ഇത് നമുക്കറിയാം, യു ഐ വി ജെ രണ്ടായിട്ട് കോസ് മാട്രിക്സിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ യു വൺ യു ടു യു ത്രീ, വി വൺ വി ടു വി ത്രീ ആൻഡ് വി ഫോർ. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് അലോക്കേറ്റഡ് സെൽസിൻ്റെ അവിടെ യു ഐ പ്ലസ് വി ജെ ഇസ് ഈക്വൽ ടു സി ഐ ജെ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അല്ലേ. അലോക്കേറ്റഡ് സെൽസ് എടുക്കുക, അത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, സിക്സ് അലോക്കേറ്റഡ് സെൽസ് ഉണ്ട്. ദ വി ഹാവ് ടു അപ്ലൈ യു ഐ പ്ലസ് വി ജെ ഇസ് ഈക്വൽ ടു സി ഐ ജെ. യു ഐ ലെഫ്റ്റ് സൈഡിൽ എഴുതണം, വി ജെ നമ്മൾ ടോപ്പിൽ എഴുതും. എന്നാ നമുക്ക് ഇങ്ങനത്തെ വാല്യൂസ് കിട്ടി. ഫ്രം ദെയർ മാക്സിമം ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഏതാണോ വന്നിരിക്കുന്നത് അത് നമ്മൾ സീറോ ആക്കി അസൈൻ ചെയ്ത്. ഇവിടെ യു ത്രീ വൺ ടു ത്രീ, ത്രീ ടൈംസ് യു ത്രീ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ യു ത്രീ സീറോ അസൈൻ ചെയ്തു. ആൻഡ് വി ഗോട്ട് ദ വാല്യൂ ഫോർ വി വൺ, വി ത്രീ ആൻഡ് വി ഫോർ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള വാല്യൂസും കൂടെ കിട്ടി. യു വൺ മൈനസ് ത്രീ കിട്ടി, യു വി ടു സിക്സ് കിട്ടി, യു ടു മൈനസ് എയ്റ്റ് കിട്ടി. സോ ഓൾ ദ വാല്യൂസ് വി ഗോട്ട്, നമുക്കറിയാവുന്നതാണ് അല്ലേ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്തു. യു വൺ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ, വി വൺ വി ടു എല്ലാത്തിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നൗ നമ്മൾ നോൺ അലോക്കേറ്റഡ് സെൽസ് നോക്കണം. അലൊക്കേഷൻ ഇല്ലാത്ത സെൽസിൽ നമ്മൾ ഏത് ഫോമിലായിരുന്നു, ഡബ്ല്യു ഐ ജെ ഇസ് ഈക്വൽ ടു യു ഐ പ്ലസ് വി ജെ മൈനസ് സി ഐ ജെ അല്ലേ, ഫോർ നോൺ അലോക്കേറ്റഡ് സെൽസ്. നമ്മൾ നെറ്റ് ഇവാലുവേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഡബ്ല്യു ഐ ജെ ഇസ് ഈക്വൽ ടു യു ഐ പ്ലസ് വി ജെ മൈനസ് സി ഐ ജെ. നോൺ അലോക്കേറ്റഡ് സെൽസ് ഫസ്റ്റ് വൺ ഇസ് ഡബ്ല്യു വൺ ത്രീ, വി നോ ഹൗ ടു ഡു ദാറ്റ്. സോ ഡബ്ല്യു വൺ ത്രീ ഇസ് ഈക്വൽ ടു യു വൺ പ്ലസ് വി ത്രീ മൈനസ് സി വൺ ത്രീ. സോ അതിൻ്റെ വാല്യൂസ് മൈനസ് ത്രീ ഫിഫ്റ്റീൻ, മൈനസ് ത്രീ പ്ലസ് ഫിഫ്റ്റീൻ മൈനസ് ലെവൻ. സോ വി ആർ ഗെറ്റിംഗ് വൺ. സോ ഇത്രയും നിങ്ങൾക്കറിയാമല്ലോ. ഇതേപോലെ ബാക്കിയുള്ള നോൺ അലോക്കേറ്റഡ് സെൽസിൻ്റെതും ഡബ്ല്യു വാല്യൂസ് കണ്ടുപിടിക്കണം. നമുക്ക് കിട്ടിയ ഡബ്ല്യൂ വാല്യൂസ്, ഡബ്ല്യു വൺ ത്രീയുടെ വാല്യൂ വൺ കിട്ടി, ഡബ്ല്യു വൺ ഫോർ മൈനസ് വൺ, ഡബ്ല്യു ടു വൺ മൈനസ് ഫോർ, ഡബ്ല്യു ടു ടു മൈനസ് ടു, ഡബ്ല്യു ത്രീ ടു മൈനസ് ടു ആൻഡ് ഡബ്ല്യു ടു ത്രീ വൺ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പ്രോബ്ലം, ഓൾ ദ വാല്യൂസ് ഓഫ് ഡബ്ല്യു നമുക്കെല്ലാം നെഗറ്റീവ് ആയിരുന്നു കിട്ടിയത് അല്ലേ. സോ ഫസ്റ്റ് ഐട്രേഷനിൽ തന്നെ നമ്മളവിടെ അത് കംപ്ലീറ്റ് ആക്കി. സോ ദാറ്റ് വാസ് ഓക്കെ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ എത്തി. പക്ഷേ ഹിയർ യു സീ രണ്ടെണ്ണത്തിന്, അതായത് ഡബ്ല്യു വൺ ത്രീക്കും ഡബ്ല്യു ടു ത്രീക്കും പോസിറ്റീവ് വാല്യൂസ് വന്നിട്ടുണ്ട്. സോ നോർമലി നമ്മൾ എടുക്കുന്നത് മാക്സിമം വാല്യൂ, ഏറ്റവും കൂടുതൽ വാല്യൂ ഏതാണോ കിട്ടുന്നത്, ഏതിനാണോ കിട്ടുന്നത് ആ ഒരു സെൽ എടുക്കുക. മാക്സിമം വാല്യൂസ് അതായത് വൺ മൈനസ് വൺ മൈനസ് ഫോർ, ഇങ്ങനെ കുറേ വാല്യൂസ് കിട്ടിയില്ലേ, ഇതിലെ മാക്സിമം വാല്യൂ ഏത് സെല്ലിനാണ് കിട്ടുന്നത് നോക്കണം. എന്നിട്ട് ആ സെല്ല് വെച്ചിട്ടാണ് നോർമലി നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് സെല്ലിന്, അതായത് ഡബ്ല്യു വൺ ത്രീ, ഞാനിവിടെ ടിക്ക് ഇട്ടിട്ടുണ്ട്, ഡബ്ല്യു വൺ ത്രീ ആൻഡ് ഡബ്ല്യു ടു ത്രീ, അവർക്ക് രണ്ട് പേർക്കും സെയിം വാല്യൂ ആണ്. വൺ ഇസ് എ മാക്സിമം വാല്യൂ, ബാക്കിയെല്ലാം നെഗറ്റീവ് അല്ലേ. സോ അതിന് രണ്ടിനും നമുക്ക് വൺ കിട്ടി, മാക്സിമം വാല്യൂ കിട്ടി. പക്ഷേ നമുക്ക് രണ്ടെണ്ണം എടുക്കാൻ പറ്റില്ല. സോ വാട്ട് വി ഹാവ് ടു ഡു ഈസ്, കണ്ടോ, ദ സൊല്യൂഷൻ ഈസ് നോട്ട് ഓപ്റ്റിമൽ. രണ്ടെണ്ണം പോസിറ്റീവ് കിട്ടിയതുകൊണ്ട് ദ സൊല്യൂഷൻ ഈസ് നോട്ട് പോസിബിൾ ആൻഡ് ഹെൻസ് വി ഹാവ് ടു പ്രൊസീഡ്. ഇവിടെ നമ്മൾ സെലക്ട് ദ വൺ വിത്ത് ലോവർ ഒറിജിനൽ കോസ്റ്റ്. നമ്മൾക്ക് രണ്ട് സെല്ലിനാണ്
സെയിം വാല്യൂ കിട്ടി, W13 W23 സെയിം വാല്യൂ കിട്ടി. സോ ഇതിൽ ഒരാളെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ സെലക്ട് ദ വൺ വിത്ത് ലോവർ ഒറിജിനൽ കോസ്റ്റ്. ഇതിന് W13 ഒറിജിനൽ കോസ്റ്റ് നോക്കണം. ഒറിജിനൽ കോസ്റ്റ് എന്ന് ക്വസ്റ്റനിൽ കിട്ടുന്ന കോസ്റ്റ് അല്ലേ. സോ W13 കോസ്റ്റ് നോക്കണം, W23 കോസ്റ്റ് നോക്കണം. അതിലെ ലോവസ്റ്റ് കോസ്റ്റ് ഏതാണ് നോക്കണം. ഇവിടെ W13 W23 11 and 6 അങ്ങനെയാണ് വന്നിരിക്കുന്നത് റെസ്പെക്റ്റീവ്ലി. ദാറ്റ് ഇസ് W13 നമുക്ക് 11 ആണ് ഒറിജിനൽ കോസ്റ്റ്, W23 6 ആണ് ഒറിജിനൽ കോസ്റ്റ്. അപ്പം നമ്മൾ ഏത് സെൽ എടുക്കും? W23 സെൽ എടുക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ W വാല്യൂസ് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിൽ പോസിറ്റീവ് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്രൊസീഡ് ഫർദർ. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അഗെയിൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. സോ അങ്ങനെയുള്ള കേസിൽ W വാല്യൂസ് മാക്സിമം ഏതിനാണെന്ന് നോക്കണം, എന്നിട്ട് അതനുസരിച്ച് നമ്മൾ താഴോട്ട് പ്രൊസീഡ് ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് രണ്ടെണ്ണത്തിന് സെയിം മാക്സിമം ആണ്, സെയിം വാല്യൂമാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. 1 ആണല്ലോ ഇവിടെ മാക്സിമം, ആൻഡ് 2 W's ആർ ഹാവിങ്, അല്ലെങ്കിൽ 2 cells ആർ ഹാവിങ് ദാറ്റ് 1. സോ അതിലെ ഒരെണ്ണമാണ് എടുക്കേണ്ടത്. അതെടുക്കണമെങ്കിൽ ഗോ ഫോർ ദ ഒറിജിനൽ കോസ്റ്റ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒറിജിനൽ ടേബിൾ, അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടേബിൾ നോക്കുക. അതിലെ കുറഞ്ഞ വാല്യൂ, ലീസ്റ്റ് വാല്യൂ ഏതിനാണെന്ന് നോക്കണം, ഒറിജിനൽ കോസ്റ്റ്. ഓക്കെ, ഇവിടെ W13 2 3 ആയിരുന്നു, 11 and 6 ആണ്. 13 11 2 3 6 ആണ്. സോ 6 ഇസ് എ ലോവർ വാല്യൂ, റൈറ്റ്? സോ അപ്പോൾ നമുക്ക് 6 സെൽ ഏതാ? W23. ഓക്കെ, സോ W23 വെച്ചിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യണം. പക്ഷേ പ്രൊസീഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരാൾക്കാണ് മാക്സിമം വാല്യൂ കിട്ടുന്നെങ്കിൽ നമ്മൾ ഈ തീറ്റ ഇട്ട് ബാക്കി ഇങ്ങോട്ട് വേണം ചെയ്യാൻ. ഇവിടെ നമുക്ക് രണ്ട് പേർക്ക് സെയിം വാല്യൂ കിട്ടി, അത് മാക്സിമം വാല്യൂ കിട്ടി. സോ നമ്മൾ അതിൽ ഒരെണ്ണം കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നൗ ടേക്ക് ദിസ് സെൽ ആസ് ദ നെക്സ്റ്റ് ബേസിക് സെൽ. സോ നമുക്ക് W23 എന്നുള്ള സെല്ലിലാണ് നമുക്ക് മാക്സിമം ലോവസ്റ്റ് അലോക്കേഷൻ കിട്ടിയത് അല്ലേ. സോ ആ സെല്ലിനെ നമ്മൾ അടുത്ത ബേസിക് സെല്ലാക്കി അസൈൻ ചെയ്യും, എന്നിട്ട് തീറ്റ വെച്ചിട്ട് നമ്മൾ അതിനെ അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, തീറ്റ വെച്ചിട്ട്. ഇനി തീറ്റ വെച്ച ഒരു സെൽ നമുക്ക് കിട്ടിയല്ലോ, W23 അലോക്കേഷൻ നമ്മൾ തീറ്റ എഴുതും. അതിനുശേഷം ഡ്രോ എ ക്ലോസ്ഡ് പാത്ത് ബിഗിനിങ് ആൻഡ് എൻഡിങ് അറ്റ് തീറ്റ സെൽ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, ജസ്റ്റ് തിയറി പക്ഷേ അറിഞ്ഞിരിക്കണം. ഡ്രോ എ ക്ലോസ്ഡ് പാത്ത് ബിഗിനിങ് ആൻഡ് എൻഡിങ് അറ്റ് തീറ്റ സെൽ. തീറ്റയിൽ തുടങ്ങി തീറ്റയിൽ തീരത്തക്ക വണ്ണം നമ്മളൊരു ക്ലോസ്ഡ് പാത്ത് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, സോ ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലെ കോർണർ സെൽസിന് അലോക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഒരെണ്ണം തീറ്റ, അടുത്തത് അലോക്കേഷൻ മൈനസ് തീറ്റ, അടുത്തത് പ്ലസ് തീറ്റ, പിന്നെ മൈനസ് തീറ്റ. സോ ആ ഒരു കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കണ്ടിന്യൂ ചെയ്യുമ്പം. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് W23 അതിനായിരുന്നു നമുക്ക് W23 ഈ ഒരു സെല്ല് 6 ഈ ഒരു സെല്ലിനായിരുന്നു നമുക്ക് ലോവസ്റ്റ് ഒറിജിനൽ കോസ്റ്റ് വന്നത്. സോ അവിടെ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്യും. ഓക്കെ, സോ ആ ഒരു സെല്ലിൽ തീറ്റ എന്ന് പറഞ്ഞ് അസൈൻ ചെയ്യും തീറ്റ. ഓക്കെ, തീറ്റ അസൈൻ ചെയ്ത ശേഷം നമ്മൾ പറഞ്ഞത് ക്ലോസ്ഡ് പാത്ത് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് നമുക്ക് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണർസിൽ എപ്പോഴും അലോക്കേഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നോക്കിയേ, ഇതിപ്പോൾ ഞാൻ ക്ലോസ്ഡ് പാത്ത് ഇങ്ങനെ എടുക്കുവാണെന്ന് വെച്ചോ. സി, ഇവിടെ ഒരെണ്ണം ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. സോ അത് പറ്റില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ എടുക്കുന്നു. സി, ഞാൻ താഴോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു, ടോപ്പിൽ പോയി, ഇങ്ങനെ വന്നു, അവിടെയും ഇവിടെ ഇല്ല, കണ്ടോ. സോ അല്ലെങ്കിൽ ഇങ്ങനെ പോയി മുകളിലോട്ട് വന്നാലും ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. സി, ദസ് ഈ ഒരു അലോക്കേഷൻ എടുത്ത് നോക്കിയേ. സോ നമുക്ക് ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുക്കാം, കണ്ടോ. ഇങ്ങനെ എടുത്തു, സി, ഇവിടെ കോർണറിൽ ഒരു അലോക്കേഷൻ ഉണ്ട്, ഇവിടെയും കോർണറിൽ ഒരു അലോക്കേഷൻ ഉണ്ട്, ഇവിടെയും കോർണറിൽ ഒരു അലോക്കേഷൻ ഉണ്ട്. സി, കണ്ടോ, ഒരു ക്ലോസ്ഡ് പാത്ത് നമുക്ക് കിട്ടി. സോ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു ക്ലോസ്ഡ് പാത്ത് എടുക്കുന്നതെന്ന്, ക്ലോസ്ഡ് ലൂപ്പ് എടുക്കുന്നതെന്ന്. അതായത് കോർണറിൽ എപ്പോഴും നമുക്കൊരു വാല്യൂ കാണണം ആ പാത്തിൻ്റെ. ഇടയ്ക്കുണ്ടെങ്കിലും ഇഷ്യൂ ഇല്ല, പക്ഷെ കോർണറിൽ മസ്റ്റായിട്ട് കാണും. സോ ഇപ്പം ഞാനിവിടെ ഇങ്ങനെ എടുത്തിരുന്നുവെങ്കിൽ തീറ്റ 3 6
ഇങ്ങനെ വന്നാൽ ഇവിടെ ഇല്ല. ഓക്കെ, സോ ഇങ്ങനെ എടുത്താൽ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒരു സെൽ പാത്ത് എടുക്കാം. തീറ്റ ഇങ്ങോട്ട് വന്നു, ഇവിടെ അലൊക്കേഷനുണ്ട്, ഇവിടെ അലൊക്കേഷനുണ്ട്, ഇവിടെ അലൊക്കേഷനുണ്ട്. സോ നാല് മൂലയ്ക്ക് നമുക്ക് അലൊക്കേഷൻ കിട്ടി. ഓക്കെ, സോ നമുക്ക് അതൊരു ക്ലോസ്ഡ് പാത്തായിട്ട് കൺസിഡർ ചെയ്തു. ഇനിയും ഈ ക്ലോസ്ഡ് പാത്തിന് നമ്മൾ ഇവിടെ തീറ്റ ആഡ് ചെയ്തു അല്ലേ, സീറോയുടെ ഒപ്പമായിരുന്നു അവിടെ അലൊക്കേഷൻ. സപ്പോസ് ഇറ്റ് വാസ് സീറോ, സോ സീറോയുടെ ഒപ്പം നമ്മൾ തീറ്റയെ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. സോ യു ഗോട്ട് തീറ്റ. സോ അടുത്ത അതിൻ്റെ തൊട്ടടുത്ത സെല്ലിൽ വൺ, വൺ അല്ലേ അലൊക്കേഷൻ, അതിൻ്റെ കൂടെ മൈനസ് തീറ്റ. ഇവിടെ വൺ പ്ലസ് തീറ്റ, ത്രീ മൈനസ് തീറ്റ. ഓക്കെ, അതായത് ഓൾട്ടർനേറ്റീവായിട്ട് പ്ലസ്സും മൈനസും ചെയ്യണം. ഇവിടെ നമുക്ക് സീറോ പ്ലസ് തീറ്റ അങ്ങനെയാണല്ലോ. സോ പ്ലസ് മൈനസ് പ്ലസ് മൈനസ്, അപ്പോൾ താഴോട്ട് എടുത്താലും പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. സോ യു ഗോട്ട് ദാറ്റ്, തീറ്റ കിട്ടി, വൺ മൈനസ് തീറ്റ, വൺ പ്ലസ് തീറ്റ ആൻഡ് ത്രീ മൈനസ് തീറ്റ. ഇനി തീറ്റയ്ക്ക് വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, സോ തീറ്റയ്ക്ക് വാല്യൂ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലോക്കേഷൻ വാല്യൂസ് നോക്കണം. ഇവിടെ വൺ ആയിരുന്നു, ഇവിടെയും വൺ, ഇവിടെ ത്രീ. മിനിമം അലോക്കേഷൻ വാല്യൂ ഏതാണെന്ന് നോക്കണം, അതാണ് നമ്മൾ തീറ്റയ്ക്ക് അസൈൻ ചെയ്യുന്നത്. സോ ഇവിടെ മിനിമം അലോക്കേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ വൺ ആണ് അല്ലേ. സോ യു ക്യാൻ അസൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വൺ. തീറ്റ വൺ ആയിട്ട് നമ്മൾ എടുത്തു. സോ തീറ്റ വൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദ വാല്യൂസ് ഫോർ ദീസ് തീറ്റാസ്. ഇതിനെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പറ്റത്തില്ലേ? അപ്പം നമുക്ക് വീണ്ടും അവിടെ ഒരു അലോക്കേഷനും കൂടെ അവിടെ കിട്ടി. ക്ലിയർ ആയല്ലോ അത്? സോ യു ഗോട്ട് വൺ മോർ അലോക്കേഷൻ. സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു വൺ നമ്മൾ അസൈൻ ചെയ്തായിരുന്നു. ഓർമ്മയുണ്ടല്ലോ എങ്ങനെ അസൈൻ ചെയ്തതെന്ന്? നമ്മൾ തീറ്റയുടെ ക്ലോസ്ഡ് പാത്തിൻ്റെ അലോക്കേഷൻ വാല്യൂസ് നോക്കി. അലോക്കേഷൻ വാല്യൂസ് തീറ്റ വൺ വൺ ത്രീ അതായിരുന്നല്ലോ. അതിലെ മിനിമം വാല്യൂ ഏതാണോ അത് നമ്മൾ തീറ്റയ്ക്ക് അസൈൻ ചെയ്തു. സോ തീറ്റയ്ക്ക് അസൈൻ ചെയ്ത് കഴിയുമ്പം എഗെയിൻ ഞാൻ അതൊന്നും കൂടെ എടുത്ത് വരച്ചു. ഇവിടെ തീറ്റ, സോ അവിടെ വൺ ആയി. ഇവിടെ നമുക്ക് വൺ മൈനസ് തീറ്റയായിരുന്നു അല്ലേ. സോ വൺ മൈനസ് വൺ ഇസ് സീറോ. ഇവിടെ വൺ പ്ലസ് തീറ്റയായിരുന്നു, സോ വൺ പ്ലസ് വൺ ഇസ് ടു. ഇവിടെ ത്രീ മൈനസ് തീറ്റയായിരുന്നു, സോ ത്രീ മൈനസ് വൺ ഇസ് ടു. സോ യു ഗോട്ട് ദ ടേബിൾ ലൈക്ക് ദിസ്. കണ്ടോ, കോസ്റ്റ് മാട്രിക്സ് നമ്മുടെ മാറി. ഇനിയും നമ്മൾ യു ഐ വാല്യൂസും വി ഐ വി ജെ വാല്യൂസും വി ആർ ഹാവിങ്, അതിനെ ഒന്നും ചെയ്യേണ്ട, ആ സ്റ്റെപ്പിനെ റിപ്പീറ്റ് ചെയ്യേണ്ട. പക്ഷെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ വി ആർ ഹാവിങ് ആ ഒരു ഫോർമുല നമ്മൾ ഒന്നും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. യു ഐ പ്ലസ് വി ജെ മൈനസ് സി ഐ ജെ. സോ നമുക്കിപ്പോൾ മനസ്സിലായി തീറ്റയുടെ വാല്യൂ നമ്മൾ വൺ ആയിട്ട് അസൈൻ ചെയ്തു. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അലോക്കേഷൻ വാല്യൂസ് നോക്കി, ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ അലോക്കേഷന് അത് നമ്മൾ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇവിടെ നമ്മൾ ഈ ടേബിൾ ഒന്നും കൂടെ വരച്ചു. തീറ്റയ്ക്ക് വൺ ഇട്ടു, കണ്ടോ, വൺ മൈനസ് തീറ്റ ദാറ്റ് ഇസ് വൺ മൈനസ് വൺ ദാറ്റ് ഇസ് സീറോ. വൺ പ്ലസ് തീറ്റ, വൺ പ്ലസ് വൺ ഇസ് ടു. ത്രീ മൈനസ് തീറ്റ, ത്രീ മൈനസ് വൺ ഇസ് ടു. സോ വി ഗോട്ട് ലൈക്ക് ദിസ്. ഇനി ഇതിൽ എഗെയിൻ വി ഹാവ് ടു കണ്ടിന്യൂ. നമുക്ക് യു ഐ വാല്യൂവും വി ജെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. സോ അതിനേം ചെയ്യേണ്ട, നമ്മൾ ബാക്കി ചെയ്യണം. ബാക്കി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഐ ജെ ഇസ് ഈക്വൽ ടു യു ഐ പ്ലസ് വി ജെ മൈനസ് സി ഐ ജെ. സോ വീണ്ടും നമ്മൾ നോൺ അലോക്കേറ്റഡ് സെൽസിൽ ഈ വാല്യൂസ് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് നോൺ അലോക്കേറ്റഡ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഹാവിങ് ഡബ്ല്യു വൺ ത്രീ, ഡബ്ല്യു വൺ ഫോർ, W21, W22, W32. സോ ഇത്രയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമുക്കറിയാം ഈ മെത്തേഡ് യൂസ് ചെയ്ത് വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് ആൻഡ് ദെൻ എഗെയിൻ വി ഹാവ് ടു പ്രൊസീഡ്. തീർന്നോ ഇല്ലയോ, എല്ലാം നെഗറ്റീവ് ആവണം. നെഗറ്റീവ് ആയില്ല എങ്കിൽ വീണ്ടും നമ്മൾ തീറ്റ വെച്ച് ഏതെങ്കിലും ഒരെണ്ണം പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ വീണ്ടും തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വി ഹാവ് ടു പ്രൊസീഡ്. ഓക്കെ, ഇനി നമ്മൾ ഡബ്ല്യു വാല്യൂസ് കണ്ടുപിടിക്കണം. സോ ഡബ്ല്യു വാല്യൂസ് കണ്ടുപിടിച്ച ശേഷം നമുക്ക് ഏതെങ്കിലും പോസിറ്റീവ് ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഡബ്ല്യു വൺ ത്രീ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് വൺ ആണ് കിട്ടിയത്, അതായത് പോസിറ്റീവ് ആണ് കിട്ടിയത് അല്ലേ. സോ ദിസ് ഇസ് പോസിറ്റീവ് വാല്യൂ, റൈറ്റ്. സോ ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം എങ്കിലും ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ, പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? സൊല്യൂഷൻ ഈസ് നോട്ട് ഓപ്റ്റിമം. അതാണ് ഡബ്ല്യു വൺ ത്രീ. ഹിയർ ഡബ്ല്യു വൺ ത്രീ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ സീറോ, സോ ദ സൊല്യൂഷൻ ഈസ് നോട്ട് ഓപ്റ്റിമൽ. സോ എഗെയിൻ വി ഹാവ് ടു പ്രൊസീഡ് അല്ലേ. ഇതായിരുന്നു നമ്മുടെ ടേബിള്. സോ ഇവിടെ നമ്മൾ
കണ്ടോ, കഴിഞ്ഞത് നമ്മൾ ചെയ്തപ്പോൾ ഡബ്ല്യൂ രണ്ടെണ്ണത്തിന് സെയിം വാല്യൂ വന്നായിരുന്നു. ഇവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂ ഒരു സെല്ലിനെ വന്നുള്ളൂ, ആൻഡ് ദാറ്റ് ഇസ് ഡബ്ല്യൂ 13. സോ എന്താ ചെയ്യേണ്ടത്, ഡബ്ല്യൂ 13 എന്നുള്ള സെൽ ഇതാണ് അല്ലേ, അവിടെ നമ്മൾ തീറ്റ അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലേ. സോ നമ്മളിവിടെ തീറ്റ ഇട്ടു. തീറ്റ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു ക്ലോസ്ഡ് ലൂപ്പ് വരണം, ക്ലോസ്ഡ് പാത്ത് വരണം. സോ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, അതേപോലെ ക്ലോസ്ഡ് പാത്ത് എടുക്കുമ്പോൾ കോർണേഴ്സ് ഷുഡ് ഹാവ് അലൊക്കേഷൻസ് ആ നമ്മൾ കണ്ടായിരുന്നു. സോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു കോർണറാണ്, ഇവിടെ ഇല്ല. സോ വി കെ നോട്ട് ഡു നോക്കെ, ഇങ്ങനെ എടുക്കാം കണ്ടോ. സോ യു ക്യാൻ റൈറ്റ് ഇങ്ങനൊരു ക്ലോസ്ഡ് ലൂപ്പ് എടുക്കാം. ഐദർ യു ക്യാൻ ഗോ ലൈക്ക് ദിസ്, താഴോട്ട് വന്ന് ഇവിടെ മൂലയ്ക്ക് ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. സോ എഗെയിൻ ഈ കോർണറിൽ ഒരെണ്ണമുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് പോകും. ഓക്കെ, കോർണറിൽ അലോക്കേഷൻസ് മസ്റ്റ് ആയിട്ട് കാണണം, ഇടയ്ക്കുണ്ടെങ്കിലും ഇഷ്യൂ ഇല്ല. സോ നമ്മൾ കോർണറിൽ ഇവിടെ തീറ്റ, ഇവിടെ ഒന്ന്, ഇവിടെ ഒരെണ്ണം 2 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. സോ കോർണറിൽ അലോക്കേഷൻ വരത്തൊക്കെ വേണം, വി ഹാവ് ടു ടേക്ക്. നൗ നമ്മൾ ഇവിടെ പ്ലസ് ചെയ്തേതു അല്ലേ, 0+ തീറ്റ. സോ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് സെല്ലിൽ ഏതാ, അതിൻ്റെ അതിൻ്റെ നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് സെല്ലിൽ ഏതാ വരുന്നത്, ഇവിടെ പ്ലസ് ചെയ്തു, അവിടെ മൈനസ് പ്ലസ് മൈനസ്, ഒന്നുകിൽ ഇങ്ങനെ പോവാം അല്ലെങ്കിൽ ഇങ്ങനെ പോവാം, എല്ലാം സെയിം ആണ്. സോ ഇവിടെ നമുക്ക് 1-θ, 6+θ, 2-θ, ഇങ്ങനെ നമുക്ക് കിട്ടി അല്ലേ. സോ തീറ്റ ഇവിടെ 2-θ, 6+θ, 1-θ, ഇടയ്ക്കുള്ള വാല്യൂസിനെ നമ്മളൊന്നും ചെയ്യേണ്ട, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. ഇനി നമുക്ക് തീറ്റയ്ക്ക് വാല്യൂ അസൈൻ ചെയ്യണം. തീറ്റയ്ക്ക് വാല്യൂ അസൈൻ ചെയ്യുമ്പം മിനിമം അലോക്കേഷൻ വാല്യൂ ഏതാന്ന് നോക്കണം, കോർ ഇതിനകത്തിലെ ഫുള്ളായിട്ടുള്ളതിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കോർണറാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, 2, 6, 1. സോ 1 ആണ് മിനിമം വാല്യൂ അല്ലേ. സോ അസൈൻ തീറ്റ ആസ് തീറ്റ ഈസ് ഈക്വൽ ടു 1. സോ നമ്മൾ തീറ്റയ്ക്ക് 1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 1-θ ആൻഡ് അലോക്കേഷൻ വാല്യൂ പ്ലസ് തീറ്റ. സോ യു ഗോട്ട് ദ ടേബിൾ ലൈക്ക് ദിസ്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഡബ്ല്യു ഐ ജെ കണ്ടുപിടിക്കണം. ഡബ്ല്യു ഐ ജെ ഇവിടെ 1, 2, 3, 4 4 ഡബ്ല്യു ഐ ജെ വേണം, നോൺ അലോക്കേറ്റഡ് സെൽ അല്ലേ. ഡബ്ല്യു 14 വിൽ ഗെറ്റ് -1, ഡബ്ല്യു 21 വിൽ ഗെറ്റ് -4, 22 -14, ആൻഡ് 32 വിൽ ഗെറ്റ് -2. നോക്കിയാൽ ഇപ്പോൾ എല്ലാം മൈനസ് വാല്യൂസ് വന്നു, നെഗറ്റീവ് വാല്യൂസ് വന്നു. ദാറ്റ് മീൻസ് യുവർ വർക്ക് ഈസ് ഓവർ. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഒപ്റ്റിമൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. കണ്ടോ, നമുക്കിവിടെ ഇപ്പോൾ 2 നമുക്ക് കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇടയ്ക്ക് കിടക്കുന്ന സെൽസിനൊന്നും നമ്മളൊന്നും ചെയ്യില്ല, അലൊക്കേഷൻ വാല്യൂസ്, കോർണറിൽ മാത്രമേ മാറ്റങ്ങൾ വരത്തുള്ളൂ. സോ ഒപ്റ്റിമൽ കോസ്റ്റ് എത്ര വരും, 0 × 2 + 5 × 3 + 1 × 11 + 1 × 6 + 0 × 1 + 7 × 5 + 7 × 15 + 2 × 9, ആൻഡ് യു വിൽ ഗെറ്റ് 100 rupees. സോ ദിസ് ദ ഒപ്റ്റിമൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. സോ ഇത്രയേ ഉള്ളൂ, നമ്മൾ യു വാല്യൂ കണ്ടുപിടിക്കുക, വി വാല്യൂ കണ്ടുപിടിക്കുക, അതിനുശേഷം അത് അലോക്കേറ്റഡ് സെൽസിന് കണ്ടുപിടിക്കുക. വാം മെത്തേഡ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് വെച്ചിട്ട് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ നമ്പർ ഓഫ് അലോക്കേഷൻസ് ഈസ് ഈക്വൽ ടു m+n-1 ഓക്കെ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മോഡി മെത്തേഡ് ചെയ്യും. മോഡി മെത്തേഡ് കുറച്ചും കൂടെ ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അപ്പോൾ നമ്മൾ ഇവിടെ യു ഐ വാല്യൂ, വി ജെ വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും വാല്യൂസ് കണ്ടുപിടിച്ചു. യു ഐ പ്ലസ് വി ജെ ഇസ് ഈക്വൽ ടു സി ഐ ജെ അല്ലേ. അത് കണ്ടുപിടിച്ച ശേഷം നമുക്ക് ഈ വാല്യൂസ് എല്ലാം കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ അത് അലോക്കേറ്റഡ് സെൽ വെച്ച് കണ്ടുപിടിച്ചു. നോൺ അലോക്കേറ്റഡ് സെല്ല് നമ്മൾ ഡബ്ല്യു ഐ ജെ ഇസ് ഈക്വൽ ടു യു ഐ പ്ലസ് വി ജെ മൈനസ് സി ഐ ജെ വെച്ചിട്ട് നോൺ അലോക്കേറ്റഡ് സെൽസിൻ്റെ ഡബ്ല്യു വാല്യൂസ് കണ്ടുപിടിച്ചു. അവരിൽ ആരെങ്കിലും പോസിറ്റീവ് ഉണ്ടോ എന്ന് നോക്കണം. എല്ലാവരും നെഗറ്റീവ് ആയിരിക്കണം, എന്നാലേ കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരാളെങ്കിലും, ഒരാളുടെ ഡബ്ല്യു വാല്യൂ എങ്കിലും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ആ വാല്യൂവിന് അതിൽ നമ്മൾ ഏതാണോ അല്ലേ ആ വാല്യൂ നോക്കിയിട്ട് നമ്മൾ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1+θ, 1-θ, അങ്ങനെ ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കുക. തീറ്റയ്ക്ക് മിനിമം അലോക്കേഷൻ വാല്യൂ വെച്ചിട്ട് തീറ്റയ്ക്ക് അസൈൻ ചെയ്യുക, വാല്യൂസ് സോൾവ് ചെയ്യുക. വീണ്ടും നമ്മൾ ഡബ്ല്യു ഐ ജെ കണ്ടുപിടിക്കുക. ഓക്കെ, യു ഐ വി ജെ ഇനിയും കണ്ടുപിടിക്കേണ്ട, വൺസ് കണ്ടുപിടിച്ചത് അത് വെച്ചിട്ട് തന്നെ ചെയ്യുന്നു. സോ നമ്മൾ ഡബ്ല്യു വാല്യൂസ് കണ്ടുപിടിക്കുന്നു. വീണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആണോ നോക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പോസിറ്റീവ് ആണോ എന്ന് നോക്കും. പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും നമ്മൾ ചെയ്തിട്ട് ലാസ്റ്റ് എല്ലാവരും നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒപ്റ്റിമൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ക്വൈറ്റ് ഈസി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.